അപൂർവങ്ങളിൽ അപൂർവമാണ് ബോംബെ ഗ്രൂപ്പ് രക്തം പത്ത് ലക്ഷം പേരിൽ നാല് പേർക്ക് മാത്രം ഉണ്ടാകുന്ന അപൂർവ രക്തഗ്രൂപ്പായ ബോംബെ ഗ്രൂപ്പ് രക്തം ഈ ഗ്രൂപ്പ് രക്തം ദാനം ചെയ്ത് താരമായി മാറിയിരിക്കുകയാണ് വിനുത ദയാനന്ദ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ ഇബിൻസിന ആശുപത്രിയിൽ രണ്ടാഴ്ചയിലധികമായ ചികിത്സയിലുള്ള കുട്ടിയുടെ അടിയന്തര ശസ്ത്രക്രിയക്ക് ആവശ്യമായി ബിഡിക്കെ കുവൈറ്റ് രക്തദാന സേനാംഗവും മംഗലാപുരം സ്വദേശിനിയുമായ വിനുത ദയാനന്ദയാണ് രക്തദാനം നടത്തിയത് തനിക്ക് പകർന്നു നൽകിയ മനുഷ്യ സ്നേഹമാണ് വിനുത മറ്റൊരാൾക്ക് പകർന്നു നൽകിയത് അതിന്റെ കാരണം ഇതാണ് രണ്ടായിരത്തി പതിനേഴിലാണ് വിനുതയുടെ പ്രസവ ശസ്ത്രക്രിയയോട് അനുബന്ധിച്ച് ബോംബെ ഗ്രൂപ്പ് രക്തം ആവശ്യമായി വന്നത് ഈ സാഹചര്യത്തിലാണ് ബി ഡി കെ പ്രവർത്തകർ ഖത്തറിൽ നിന്നും ബോംബെ ഗ്രൂപ്പ് ദാതാവിനെ കുവൈത്തിൽ എത്തിച്ച് രക്തദാനം നടത്തിയത് രണ്ടായിരത്തി പതിനേഴിലെ ഈ കടം വീട്ടിൽ സ്നേഹപൂർവ്വമുള്ള രക്തദാനമായാണ് വിനുത കാണുന്നത് രക്തദാനത്തിന് ആവശ്യമായ ഹീമോഗ്ലോബിൻ നില ആർജിക്കുവാൻ രണ്ടാഴ്ചത്തെ തയ്യാറെടുപ്പാണ് വിനുത നടത്തിയത് കുട്ടിയുടെ ശസ്ത്രക്രിയയ്ക്ക് രക്തം ആവശ്യമായി വന്നപ്പോൾ കുവൈറ്റ് ബ്ലഡ് ബാങ്ക് അധികൃതർ ബി ഡി കെ പ്രതിനിധികളെ ബന്ധപ്പെടുകയും തുടർന്ന് അന്വേഷണം വിനുതയിലെത്തുകയുമായിരുന്നു റോയൽ ഹയാത്ത് ആശുപത്രിയിൽ ടെക്നീഷ്യനായ വിനുത ജോലി തിരക്കിനിടയിലും തന്റെ ഭർത്താവിനൊപ്പം ജാബ്രിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിലെത്തി രക്തം നൽകുകയായിരുന്നു അടിയന്തര സാഹചര്യത്തിൽ രക്തദാനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മുന്നോട്ട് വന്ന വിനുതയെ ബ്ലഡ് ബാങ്ക് അധികൃതർ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മുംബൈയിൽ ഡോക്ടർ ഫെൻഡെയാണ് ഈ രക്തഗ്രൂപ്പ് ആദ്യമായി തിരിച്ചറിഞ്ഞത് മഹാരാഷ്ട്രയിലും കർണാടകയിലെ ചില പ്രദേശങ്ങളിലുമാണ് ബോംബെ ഒ പോസിറ്റീവ് രക്തമുള്ളവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതിനാലാണ് ഈ രക്തഗ്രൂപ്പിന് ബോംബെ ഗ്രൂപ്പ് എന്ന പേര് വരാൻ കാരണം എ ബി ഒ രക്തഗ്രൂപ്പ് സങ്കേതത്തിന്റെ അടിസ്ഥാന ഘടകമായ എച്ച് പ്രതിജനകമില്ലാത്ത ഒരു അപൂർവ രക്തഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് എ ബി എന്നീ രക്തപ്രതിജനകങ്ങളുടെ പൂർവ്വരൂപ തന്മാത്രയായ എച്ച് ഘടകത്തെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു രാസാഗ്നിയുടെ അഭാവമാണ് ഈ രക്തഗ്രൂപ്പിന് കാരണമാകുന്നത് ചുരുക്കത്തിൽ ഒ എച്ച് രക്തഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവർക്ക് മറ്റ് എ ബി ഒ ഗ്രൂപ്പിൽ രക്തം സ്വീകരിക്കാനോ അവർക്ക് തിരിച്ച് രക്തം നൽകാനോ കഴിയാറില്ല ബോംബെ ഗ്രൂപ്പ് രക്തമുള്ളവർ അത്യപൂർവ്വമായതുകൊണ്ട് അപകട ഘട്ടങ്ങളിൽ രക്തം നൽകുന്നതിനോ സ്വീകരിക്കുന്നതിനോ ബോംബെ ഒ എച്ച് ഗ്രൂപ്പുകാർ തന്നെ വേണമെന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും ഇന്ത്യയിൽ നാനൂറിൽ താഴെ മാത്രം ആളുകൾക്കാണ് ഈ അപൂർവ രക്തമുള്ളത് ഇതുകൊണ്ട് തന്നെ ഈ രക്തഗ്രൂപ്പുകാരെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറം ലോകം അറിയാറില്ല എ ബിഒ രക്തഗ്രൂപ്പാണ് ബോംബെ രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത് ബോംബെയിലുള്ള ചില ആളുകളിൽ മാത്രമാണ് തുടക്കത്തിൽ ഈ രക്തം കണ്ടുവന്നിരുന്നത് ഇതിനാലാണ് ഇതിന് ബോംബെ രക്തഗ്രൂപ്പ് എന്ന പേര് വന്നത് തന്നെ ഇന്ത്യയിൽ മാത്രമല്ല ജപ്പാനിലും കൊക്കാസിൻ വിഭാഗക്കാർക്കിടയിലും ഈ രക്തഗ്രൂപ്പ് കാണപ്പെടുന്നു അൻപത് വർഷങ്ങൾക്ക് മുൻപാണ് ബോംബെ രക്തഗ്രൂപ്പ് കണ്ടെത്തുന്നത് പേൾസ് കെ ഇ എം ആശുപത്രിയിൽ യുവാവിന് ഒ ഗ്രൂപ്പ് രക്തം കയറ്റിയപ്പോൾ ഉണ്ടായ മാറ്റമാണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ രക്തഗ്രൂപ്പിനെ തിരിച്ചറിയാൻ സഹായിച്ചത് ബോംബെ രക്തഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നും രക്തം സ്വീകരിക്കാനോ കൊടുക്കാനോ സാധിക്കില്ല കേരളത്തിൽ ഇതുവരെ രക്തബാങ്കുകളിൽ നിന്നും ലഭിച്ച വിവരം അനുസരിച്ച് അൻപത് താഴെ ബോംബെ ഗ്രൂപ്പുകാരെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്